ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സുനസ് വ്ലോഗ്. ഒരുപാട് പേരും വെൽക്കം പറയണില്ല, അടിയിൽ കമൻ്റ് തന്ന് ഒരുപാട് പേരും വെൽക്കം പറയുന്നുണ്ട്. ഇങ്ങനെ വെൽക്കം വെൽക്കം പറഞ്ഞിട്ട് ഇതാക്കാൻ തന്നു. അതുകൊണ്ട് നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഇന്നത്തെ ഒരു വെറൈറ്റി വഴിയാണ്. ഇപ്പം എന്താ വെച്ചാല് ഇതാണ് മാങ്ങ കത്തിയല്ല, മാങ്ങ മാങ്ങ. അപ്പം ഈ മാങ്ങത്തിൽ ഒരുപാട് നെസ്റ്റാൾ കഴിച്ചിട്ടുണ്ടാവും. നിങ്ങൾ ചെറുപ്പത്തിൽ ചെറുപ്പം ഒരു 90 കിട്ടുകയാണെങ്കിൽ എന്താ പറയുക, നമ്മളെ മുകളിൽ എറിഞ്ഞിട്ട് ആരാൻ്റെ പറമ്പെന്ന് മുച്ചുമെന്ന് കയറിയും, എന്നിട്ട് അവിടെ നിന്നുള്ള ചീത്ത വെക്കും. ആ ചീത്ത വെക്കുമ്പോൾ ചെടി കുറച്ച് വിടുക, അതും കേൾപ്പിച്ചിട്ട് പിന്നെ മാങ്ങ എടുത്തിട്ട് കല്ലിലൊക്കെ ഇട്ട് കുത്തി ഉടച്ച് ഇപ്പം മുളകൊക്കെ കൂട്ടിയിട്ട് ഐറ്റം കൂട്ടി മണ്ടരാണ്. എനിക്ക് അപ്പോൾ തള്ളിയാളം വരും. അപ്പോൾ ഇന്ന് നമുക്ക് മാങ്ങ മുറിച്ചിട്ട് ഉപ്പും മുളകുട്ട് സെറ്റാക്കി തരാം. അപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അടിയിൽ സബ്സ്ക്രൈബ് ഉണ്ട്, നെക്കുക, ബെൽ ബട്ടൺ ഓൺ ക്ലിക്ക് ചെയ്യാം. ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി കിട്ടും. അപ്പോൾ നമുക്ക് ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, നമുക്ക് ആ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഇനി എന്നുള്ള എന്തായാലും എന്നുള്ള നമുക്ക് ഉണ്ടാക്കുന്ന പ്രൊസീജിയറായിട്ട് കിടക്കാം. നിങ്ങൾക്ക് പറയാതെ തന്നെ അറിയാം എന്തൊക്കെയാണ് എന്ന്. എന്നാൽ ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ഐറ്റം എന്നാണ് വെളിച്ചെണ്ണ, പിന്നെ ഇത് വീട്ടിൽ ശുദ്ധമായ ആട്ടിയ വെളിച്ചെണ്ണയാണ്. പിന്നെ മാങ്ങ പുനപുനാണ് അറിഞ്ഞത്, മമ്മീച്ചിനെ കൊണ്ട് അരി അരിയിപ്പിച്ചെടുത്ത് ഞാൻ. എനിക്കറിയാം ഈ കുരിസ്, ഇപ്പം ഞാൻ എൻ്റെത് പകുതി തള്ളിക്കന്നെ പോകും, അതുകൊണ്ട് നന്നാ കൃഷി ചെയ്യാം. അപ്പം പിന്നെ മുളക് പൊടി, ഇത് കണ്ടിട്ടോക്കണം, നല്ല രസമാണ്. പിന്നെ ഉപ്പുണ്ട്, വിനാഗർ, അതായത് സുർക്ക, ഇത്രയും സാധനങ്ങളാണ് ആവശ്യം. നമുക്ക് ഉണ്ടാക്കുക. അപ്പോൾ ലേശം ഉപ്പിടുക, ഉപ്പ് ഞാൻ ഉമ്മാനൊക്കെ ഇതാക്കി ചേട്ടാ അളവ്, അല്ലെങ്കിൽ ഇക്കൻ്റെ തള്ളിക്ക് വെക്കാൻ പറ്റില്ല, ഞാൻ ഓവർ ഉപ്പിടും. അതുകൊണ്ട് ഉമ്മാനൊക്കെ ചേരെ ഉപ്പിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്ക് കുറച്ച് മുളക് പൊടി ഇട്ടാലോ, വെള്ളം വരുന്നപ്പോൾ തന്നെ വായതുള്ളിക്ക് ഉപ്പിട്ടാണ് തോറിച്ചു. അപ്പോൾ മുളക് പൊടി ഇടുക, മുളക് പൊടി ഇട്ടിട്ട് നന്നായിട്ട് ഇത് തള്ളി വെള്ളം വന്നിട്ട് ഇതെല്ലാം പഠിച്ചു വരാം. ഇപ്പം എന്തൊക്കെ ഇട്ട് മുളക് പൊടി ഇങ്ങനെ കച്ചക്കട വരുന്ന. അപ്പൊ നമുക്ക് ഇനി അടുത്ത പ്രൊസീജിയറിലോട്ട് പോവാം. അപ്പോ നമ്മള് നെക്സ്റ്റ് പ്രൊസീജിയർ സുർക്ക, സുർക്ക വെച്ചിട്ട് കലകലോ കലകല, സോറി മിക്സിലോ മിക്സില, മിക്സ് ചെയ്ത് ഇപ്പൊ തന്നെ തുടങ്ങി ഏകദേശം വരാറായി. അപ്പൊ നമുക്ക് ഒന്ന് ഉപ്പ് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പൊ ഇനി നമുക്ക് അടുത്തതായിട്ട് പ്രൊസീജിയർ വിളിച്ചെണ്ണ. ഹായ്, അവിടെ ഇരിക്കുക. ഇതിൻ്റെ സുർക്കം കൂടി മണം കൂടെ വന്നപ്പോൾ കൺട്രോള് പോണില്ല, ഞാൻ ഇതൊക്കെ വേറെ തിന്നു. ആയി ആയി ആയി, ഏകദേശമായി. നമുക്ക് ഇതിപ്പോൾ ഏകദേശം ഇങ്ങനെ ആയി വരുന്നുണ്ട്, പക്ഷേ ഇത് കൺട്രോളും പോകുന്നുണ്ട്. ഇത് 10 മിനിറ്റ് റെസ്റ്റും വെക്കണം. അല്ല തേങ്ങ ഇനിയിപ്പോൾ തൊള്ളിയെന്ന് പറഞ്ഞാൽ ഇത് സഹിച്ചല്ല, നിവർത്തില്ല. അതുകൊണ്ട് നമുക്ക് തൽക്കാലം വെള്ളം ഇറക്കിയിട്ട് റെസ്റ്റിന് വെക്കാം. അപ്പോൾ ഗൈസ് ഇന്ന് ഒരു ദുഃഖം ഉണ്ട്, എന്താണ് വീഡിയോ ഒക്കെ ചെറിയ തകരാറ് പോലെയൊക്കെ തോന്നുന്നുണ്ട്. കാരണം വെച്ചാൽ എൻ്റെ പെങ്ങളൊന്നും വന്നിട്ടില്ല, എൻ്റെ താത്ത പോകാത്ത ഓളുണ്ടാകുമ്പോൾ ബാക്കിൽ നിന്ന് വോയിസ് ഓവർ ചെയ്തിട്ട് നമ്മൾ സഹായിച്ചു തരും, ഒരു രസം ഉണ്ടാവും. അപ്പോൾ അത് എന്തെങ്കിലുമൊക്കെ തകരാറ്, എന്തെങ്കിലും പ്രശ്നമൊന്നുമില്ലേ, ക്ഷമിക്കുക, വേറെ നിവർത്തില്ല. നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നൊക്കെ അറിയാം, അതുകൊണ്ട് പറയുന്നത്. പിന്നെ ഇങ്ങനെ ഏകദേശം നമ്മുടെ സബ്സ്ക്രൈബർ എല്ലാവരും ആയിട്ടുണ്ട്, 5K അടിച്ചു, അതാണ് ഏക സന്തോഷം എനിക്ക്. നിങ്ങളെല്ലാവരും സപ്പോർട്ട് എനിക്ക് ഇന്നും വേണം, ഇനി എനിക്ക് സപ്പോർട്ടിലെത്തിയിൽ എല്ലാവരും സപ്പോർട്ട്, എല്ലാവർക്കും താങ്ക് യു, വളരെ നന്ദിയുണ്ട്. അപ്പോൾ നമുക്ക് ഇനി 10 മിനിറ്റ് ആയിട്ട് കാണാം. 10 മിനിറ്റ് ആയിട്ടുണ്ട്, 10 മിനിറ്റ് ആയിട്ട് റെസ്റ്റൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. വലിയ വെള്ളം വരുന്നുണ്ട്, ഞാൻ എന്തായാലും മേടിച്ച കൺട്രോൾ ഓൺ, പ്രശ്നം തന്നാൽ പോകും, സൈ പറ്റുന്ന പോലെ തൊട്ടു. എന്താ രസം, പുളിയും അപ്പും മുളകൊക്കെ വളർന്നത് ഭയങ്കര ടേസ്റ്റ്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോത്തിലുള്ളൂ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. 1 മിനിറ്റ് ഒന്നും കൂടി കാണിച്ചു തരാം. ഇതെടുത്തിട്ട് അങ്ങനെ അങ്ങനെ